അപ്പോൾ ഗൈസ് നമ്മൾ കുറേ നാളായല്ലോ കണ്ടിട്ട്. സംഭവം ഇതേ ഫസ്റ്റ് ഞാൻ തുടക്കത്തിലിട്ടില്ലേ, അതാണ് എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ടായിനി, ഞാൻ എങ്ങനെ വിട്ടില്ല. പിന്നെ ഒരു 12 മണി വരെയുള്ള ദിവസമുള്ള എൻ്റെ കുത്തിയിരിപ്പ് സമരം കാരണം ഒരേ കരച്ചിലായിരുന്നു. അങ്ങനെ വിട്ടു ഗൈസ്. അപ്പോൾ പിന്നെ അതിൻ്റെ പട്ടിഷോ എല്ലാവർക്കും കാണിക്കണമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ വിടാത്ത ചങ്ങായിമാർക്കൊക്കെ എൻ്റെ അയച്ചു കൊടുക്കുകയാണ് ഞാൻ ടൂർ പോകുന്നതെന്നുള്ള സത്യം. അങ്ങനെ അവരൊക്കെ വെറുപ്പിച്ചു, ബാഗൊക്കെ സെറ്റാക്കി പൊടി തട്ടിയെടുത്തു. കണ്ടില്ലേ, എനിക്ക് കൊണ്ടുവണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി. അങ്ങനെ ഇതേ എൻ്റെ ഒരു മിനി ജ്വൽസ് ഒക്കെ സെറ്റാക്കി, ഈ ഐലൈനറും ചക്രമോതിരമൊക്കെ എടുത്തിന് എന്തിനാണോ എന്തോ. പിന്നെ ഇതെൻ്റെ കൂളിംഗ് ഗ്ലാസ്സാണ്, സംഭവം ഇത്തിരി പഴയതാണ്. ഇപ്പോൾ പിന്നെ പഴയതൊക്കെയാണ് ട്രെൻഡായതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല. അങ്ങനെ ഇതേ ഇതാണ് എൻ്റെ കൂളിംഗ് ഗ്ലാസ്, അതിട്ടങ്ങ് കണ്ണ് വരെ കാണില്ല. പിന്നെ ഇതാണ് എൻ്റെ എയർപോഡൊക്കെ ചാർജിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പാൻറ്റിനൊരു കുപ്പായം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ കുപ്പായം വാങ്ങാൻ പോയി. മഹായത് മാളിലേക്കൊന്നല്ല, എൻ്റെ ബ്രദറിൻ്റെ റൂമിലാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ മാളതാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ലൂസാകുന്നത് പേടിക്കണ്ട, എല്ലാത്തിനും ഇപ്പം എന്താ പറയുക, ലൂസ് ഷേർട്സും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഒരുപാട് ഷേർട്സ് ആയിക്കോട്ടെ, ഹുട്ടീസ് ആയിക്കോട്ടെ, ടീഷേർട്സ് ആയിക്കോട്ടെ, എന്തൊക്കെ ഉണ്ടായിനി. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഈ പാൻറ്റിന് വെച്ചേക്കുമ്പോൾ അത് മാച്ചും ഉണ്ട്. പിന്നെ ആ കാണുന്ന വയലറ്റ് ഇതും നല്ല രസമുണ്ടായിനി. അത് ഞാൻ മറ്റേ ജീൻസിന് എടുത്താലോ വിചാരിച്ചു. പിന്നെ അധികം ആയാൽ എന്തായിട്ടും പിടിക്കും, ഞാൻ മാറ്റിയതറിയും, അതുകൊണ്ട് വേണ്ട വെച്ചു. പിന്നെ ഇതേ സമയം 4:25. എൻ്റെ ജീവിതത്തിൽ ഞാൻ 4:25 എണീച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ടാവില്ല ഗൈസ്. പിന്നെ ടൂറിന് പോകുമ്പം എന്തോ ഞാൻ രാവിലെ എണീച്ചു. ആ സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് അത്ഭുതമായിരുന്നു. രാവിലെ എണീച്ചു, കുളിച്ചു, 7 മണിക്ക് എണീച്ച് കുളിക്കാത്ത ഞാനാണ് 4:30 എണീച്ച് കുളിച്ചിന്. എന്തോ അല്ലേ, ഒരു ടൂർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം അത് അത്രത്തോളം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ റെഡിയായി എൻ്റെ പുതിയ വാച്ച് പട്ടിസോ. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:10 ആകുമ്പോൾ ബസ് വിടുന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു 1.5 മണിക്കൂറിൻ്റെ ദൂരം ഉണ്ട് എൻ്റെ സ്കൂളിലേക്ക്. അങ്ങനെ ഞങ്ങൾ പോവാണ്. കണ്ടില്ലേ, പോകുമ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിന്. ഫുള്ള് വണ്ടി അതിന് സ്കൂളിൻ്റെ മുന്നിലൊക്കെ. നമ്മൾ ആദ്യം വിചാരിച്ചു എന്തോ ആക്സിഡൻ്റ് ആയിട്ട് ആയതാണ്. പിന്നെ അന്ന് മനസ്സിലായി ആ ടൂറിൻ്റെ ബസ്സും പിന്നെ പിള്ളേരെ കൊണ്ടാണ് ബസ്സും. കയറിയതേ ഓർമ്മ ഉണ്ടായിട്ട്, പിന്നെ ഫുള്ള് തുള്ളലായി. പിന്നെ ബോധമൊക്കെ ആ ഹാങ് ഓവറൊക്കെ മാറിയപ്പം എന്താ പറയുക, രാവിലെ ആയിട്ടുണ്ട്. ഒരു 8-9 മണിയായി. ശരിക്കും 5 മണിക്ക് കടന്നു ബസ്സിൽ ഉറങ്ങാൻ വിചാരിച്ചതാണ്. പക്ഷേ കൂടെ തുള്ളി ഗൈസ്. പിന്നെ ഇതാ നമ്മൾ ഫസ്റ്റ് ഒരു ചർച്ചിലായിന് പോയിട്ടുണ്ടായിനി. അപ്പം ആ ചർച്ചാണ്, ഈ ചർച്ച എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ചർച്ചായി. അടിപൊളിയാണ്, പക്ഷെ പേരെന്തോ വായിക്കിട്ടാത്ത പേരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. പിന്നെ അന്ന് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല ഇത്. പിന്നെ ഇതന്ന് രാത്രിയിലത്തെ ഒരു ഡിജെ നൈറ്റ് ആയിരുന്നു. അത് ഒരു അടിപൊളി, ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. അങ്ങനെ തുള്ളിയിട്ട് ബസ്സിൽ നിന്നെന്തോ അപ്പം കിട്ടിയിട്ടുണ്ടായിന്, അത് കഴിച്ചു. പിന്നെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു ടൂറിൻ്റെ വൈബിലെത്തിയാൽ ശരിക്കും ആ ഡിജെ നൈറ്റാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡിജെ നൈറ്റിന് പോയത്, ഡിജെ പാർട്ടിക്ക് പോകണത്. അതുവരെ ശോഭ അടിച്ചിട്ടുണ്ടായി, അതുവരെ ശോകമൊന്നുമല്ല. ഇന്നാലും തുള്ളിയിനി, ഇന്നാലും ആ ഒരു ടൈമാകുമ്പോൾ നമ്മുടെ ആ വൈബ് കയറിയിട്ടുണ്ടായിനി. അങ്ങനെ ഇതാ നമ്മൾ റൂമിലേക്ക് എത്തി. എൻ്റെ റൂമിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചത്, ഇത് പിറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ടി വി ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല എന്നാണ്. പിന്നെ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മുടെ മോർണിംഗ് വൈബ് ചവറുകൾ ചവർ കണ്ടിട്ടാണ് എണീക്കേണ്ടത് വിചാരിച്ച് ചവറിൻ്റെ റൂം തന്നെ കിട്ടിയിട്ടുണ്ടായിനി. പിന്നെ ഇതാ മോർണിംഗ് ഫുഡ് അടിക്കുകയാണ്. ഫുഡാണ് മെയിൻ മുഖ്യം ബിഗിലേ. പിന്നെ രാവിലെ തന്നെ നമ്മൾ വേഗം പോയിട്ട് തല്ല സീറ്റ് പിടിച്ച്, കാരണം എല്ലാവർക്കും തല്ല തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കുൽമാലായിന്. അങ്ങനെ പെട്ടെന്ന് പോയതുകൊണ്ട് എനിക്ക് തല്ല കിട്ടി ഗൈസ്. പിന്നെ ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിന് പിറ്റേ, ഇത് 2-ാമത്തെ ദിവസമാണ്. ചാമുണ്ടി ഹില്ലിലേക്കാണ് പോയിട്ടുണ്ടായത്. ഉഫ്, ഇതും വേറെ ലെവലായിരുന്നു. ഇവിടെ പറഞ്ഞാൽ നമ്മൾ വില പേശി പേശി പേശാൻ ഞാൻ പണ്ടേ മിടുക്കുകയുണ്ട്. ഞാൻ നല്ലോണം വേശിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഞാനൊരു ക്ലിപ്പ് വാങ്ങി. സംഭവം ഇവിടെ ഒരു കഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റത്തെ ആ കടക്കാരൻ എന്നോട് പറഞ്ഞു 40 റുപ്യയാണ് ക്ലിപ്പിനെന്ന്. മറ്റോ പറഞ്ഞ എന്നോട് 30 റുപ്യയാണ്. അപ്പോൾ രണ്ടാൾക്ക് അളവ് പറഞ്ഞു പറഞ്ഞ് ഞാൻ ശരിക്കും 20 റുപ്യ കൊടുത്തിട്ട് ഞാനവിടെ 20 രൂപ ലാഭിച്ചു ഗൈസ്. എൻ്റെ ആ പവറാണ്. എൻ്റെ ചെങ്ങൈ അവിടെ കമ്മലെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഇതാ
വഴിക്ക് ഒരുപാട് കടയുണ്ട്. അപ്പം നമ്മൾ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക, അവരെന്തൊക്കെയോ പറയും, നിങ്ങളതൊന്നും മെയിൻഡാക്കണ്ട. ഇപ്പോൾ ഒരു 200 രൂപയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു 100 രൂപ വരെ കുറച്ച് കിട്ടും. അപ്പം നമ്മൾ പേശലനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, പിന്നെ അധികം ഒന്നും കഞ്ഞിയാവാൻ പാടില്ല, കഞ്ഞിയായാൽ അടി കിട്ടും ഗൈസ്, പറഞ്ഞിട്ടാ വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞ വേശി എന്ന് പറയേണ്ട, അതാണ് അവിടുത്തെ ടെമ്പിൾ. പിന്നെ അത് നമ്മൾ ഗ്ലാസ്സിൻ്റെ കടയിൽ പോയി, അപ്പോൾ ഏതെടുത്താലും 10 പറഞ്ഞിട്ട് എൻ്റെ ചങ്ങായിനെ കൂട്ടിക്കൊണ്ടേതാണ്. അടി കിട്ടാത്ത പാതിയം ഈ കൂളിംഗ് ഗ്ലാസ്സിനൊന്നും 10 രൂപയൊന്നുമല്ല, 50, 100, 110 അങ്ങനെയൊക്കെ റേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഒരു ഞാൻ സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായത്, അതായത് 100 രൂപയ്ക്ക് 2 എണ്ണമാണ്. അങ്ങനെ അതും വാങ്ങി, പിന്നെ കുറച്ച് ടോയ് ഷോപ്പിലൊക്കെ പോയി വെറുതെ അടക്കം നോക്കി. നെക്സ്റ്റ് ആകുമ്പോൾ പോയത് എൻ്റെ തറവാട്ടിലേക്കാണ് ഗൈസ്, സൂവിൽ പോയി ഗൈസ്. അവിടെ പോയപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഉള്ളിൽ നിന്നൊക്കെ ഒരു എന്തൊരു രോമാഞ്ചം വന്നു. കാരണം എൻ്റെ കൂട്ടുകാരാണ് ഇവർക്ക്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റി ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ തറവാട്ടിൽ പോയി, എൻ്റെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കളും എൻ്റെ കളിക്കൂട്ടാരൊക്കെ കണ്ടു. അങ്ങനെ എന്തോ ഇതൊക്കെ എനിക്ക് പാമ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കാണാൻ എനിക്ക് ഏറ്റവും പേടിയുള്ളതും എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടമുള്ളതായ സാധനമാണ് പാമ്പ്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ മുതൽ പാമ്പിനെ കാണാനുള്ള ആവശ്യത്തിലായിരുന്നു. അങ്ങനെ പാമ്പിനെയൊക്കെ കണ്ട് തിരിച്ച് വന്ന് നമ്മൾ നേരെ പോയത് പാലസിലേക്കാണ്. പാലസും അടിപൊളി, നിങ്ങൾ മൈസൂർ പാലസ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം ഗൈസ്, ഒരിക്കലും നിങ്ങളൊക്കെ കണ്ട സ്ഥലമാണ്. പിന്നെ നമ്മൾ വൃന്ദാവനത്തിൽ പോയി. സംഭവം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് വൃന്ദാവനത്തിൻ്റെ ഉള്ളൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അവിടെ ഒരുപാട് നടന്ന് കാണേണ്ട സ്ഥലമായിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളത്തിൻ്റെ ഡാൻസ് അല്ല ഗൈസ്, ഇത് നമ്മളെ ഡാൻസാണ്. ഇത് നമ്മൾ തിരിച്ചുകൊണ്ട് ലേസറൊക്കെ അടിച്ച് ഫുള്ള് ഡാൻസാക്കി വൈബാക്കി ചില്ലാക്കിയിട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ വൃന്ദാവനമൊക്കെ നടന്നിട്ട് കണ്ട സ്ഥലമാണ്, അതുപോലെ സൂ ആയിക്കോട്ടെ നടന്നിട്ട് കാണപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ റൂമിൽ കയറി. അപ്പം എൻ്റെ ഫ്രണ്ട് കമ്മൽ വാങ്ങിയിട്ടുണ്ടായിന്, ഇതിലവൾ ഭയങ്കര ദുഃഖിച്ചിരിക്കുകയാണ്. കാരണം ഓക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ബാർഗിൻ ചെയ്താൽ വില കുറച്ച് കിട്ടുന്നു. അങ്ങനെ 100 രൂപയ്ക്ക് കമ്മൽ വാങ്ങിയതിന് നമ്മളുടെ ട്രോളിക്ക് വന്നു. അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ദുഃഖിച്ചിരുന്നു. അപ്പോൾ ഇവളുടെ കമ്മലാണിത് ഗൈസ്. അങ്ങനെ അവൾ 2 കമ്മൽ വാങ്ങിയിട്ടുണ്ടായിന് 100 രൂപയ്ക്ക്. ഇത് നമ്മുടെ രാത്രി 1:30 കലാപരിപാടിയാണ്. നമ്മൾ ഗോസ്റ്റിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു, പിന്നെ റീലൊക്കെ എടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഗൈസ്. അങ്ങനെ പിറ്റേ ദിവസമാണ്, അതായത് നമ്മുടെ 3-ാമത്തെ ദിവസമാണ് ഇത്. വണ്ടർലയിലേക്ക് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ റൂമിനോട് ബൈ ബൈ പറഞ്ഞു പോകും. കാരണം 2 ഡേയ്സ് സ്റ്റേ ആണ്, ടോട്ടലി 2 ഡേയ്സ് സ്റ്റേ ആണ് ഉണ്ടായിനി. അപ്പം ഇന്ന് നമ്മൾ വണ്ടർലയിൽ പോയിട്ട് നേരെ അങ്ങനെ പുറക്കേക്ക് തിരിച്ചു പോവാണ് ഗൈസ്. എത്രയോ പെട്ടെന്ന് ദിവസങ്ങൾ കടന്നുപോയത്. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള സത്യമാണ്. കാരണം ഉള്ളോട് ഞാൻ കുറേ കെഞ്ചി, പക്ഷേ ഉള്ളു തന്നിട്ടില്ല. അങ്ങനെ നമ്മൾ വണ്ടർലയിലെത്തി. വണ്ടർലയിൽ ഒരു ബസ്സും പിള്ളേർ ഇതുപോലെ സ്കൂൾ പിള്ളേരാണോ എന്ന് കച്ചറയാക്കി പോകുന്നുണ്ട്, അതിന് എന്ത് അലമ്പാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളും ഇങ്ങനെ അലമ്പാക്കിയിട്ടായിരിക്കും അല്ലേ വരുന്നത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അത് ശരിക്കും ശ്രദ്ധിക്കുന്നത്. എന്താലേ സാറല്ല, പിള്ളേരല്ലേ അടിച്ച് പൊളിക്കട്ടെ. പിന്നെ അങ്ങനെ എന്താ, നമ്മൾ വണ്ടർലയിലേക്ക് എത്തി. വണ്ടർലയിൽ എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഞാനേ ഓരോ റൈഡിലൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്നത്, അതിൻ്റെ കൂടെ ഈ ടാബും കൂടി മാനേജ് ചെയ്യാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ്. കാരണം ഞാനേ ജീവനോടെ വന്നത് ഭാഗ്യം, പിന്നെ ഈ ടാബും കൂടി ഇതാക്കിയാൽ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എനിക്ക് ഉറപ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനെല്ലാം ലോക്കൽ വെച്ച് പൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിനി. പാട്ടൊക്കെ ഇട്ടിട്ട് വന്നു. കൂടുതൽ സമയമൊന്നും ഇട്ടില്ല, കാരണം നൈറ്റിൽ പാട്ടൊന്നും ഇട്ട് വരാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ടല്ലോ. അങ്ങനെ അങ്ങനെ കുറച്ച് സമയം ഇട്ടു, പിന്നെ മതിയാക്കി ഗൈസ്. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം കൂടുതൽ വീഡിയോ ക്ലിപ്പോ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ അതിൻ്റെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് എനിക്കധികം ഒന്നും എടുക്കാൻ കഴിയില്ല. പക്ഷേ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഞാൻ പോയതൊക്കെ അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.